എന്നെ അറിയാലോ നിങ്ങളുടെ സിദ്ധാർത്ഥ്. അപ്പം നമ്മുടെ ഏഷ്യാനെറ്റിലെ ഫുഡ് സ്റ്റെപ്സ് എന്ന പ്രോഗ്രാമിലേക്ക് ദാ ഞാൻ എത്തിയിരിക്കുന്നു. എന്റെ കൂടെ പാർട്ട്ണർ ആയിട്ടുള്ളവര് ആരാ നിങ്ങൾക്ക് അറിയാവോ? എ ബി സി കുറെ ഗസ്സസ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല അതോ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ് റൈറ്റ്? എന്റെ കൂടെ ഇന്ന് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത് ഈ കാണുന്ന ആണ്. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. ഞാൻ വരണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാനേ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് നമ്മുടെ സമ്പത്തങ്ങളിനെ ഏർപ്പാടാക്കിയത്. പിന്നെ നിങ്ങൾ തമ്മിലാവുമ്പോഴേ നല്ല കെമിസ്ട്രി ആണല്ലോ. നിങ്ങൾ പല ആ വീട്ടിലെല്ലാം പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തും നിങ്ങൾക്ക് എല്ലാം നല്ല പരിചയമല്ലോ. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് പാട്ട് പാടാൻ മാത്രമല്ല ഇങ്ങനെ കുക്ക് ചെയ്യാനും കൂടി അറിയാനും കൂടി അച്ഛനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഫിഷ് കറിയും കപ്പയാണ് ഉണ്ടാക്കാൻ തോന്നുന്നത്. വെരി ഗുഡ്. ഞാൻ ഒട്ടും മോശമല്ല. ഇതേ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല മീൻകറിയും കപ്പയും ഉണ്ടാക്കണേ. ഇനാഗ്രേഷനും പല സംഭവങ്ങളും നടത്തിയിട്ട് പൊളിയുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെയായിരിക്കും. ഇതങ്ങനെ പൊളിയില്ല, ഇത് പൊളിയില്ല. ഞാൻ എന്റെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. ആ ഞാനും കുറയ്ക്കുന്നില്ല, എന്റെ പരിപാടി ഞാനും തുടങ്ങാം. സ്റ്റവ് കത്തിച്ചു, പാത്രം വെച്ചതിന് വെള്ളം ഒഴിക്കുന്നു. ഞാൻ പാത്രം ഒന്ന് വെച്ചു, ഇന്ന് ജസ്റ്റ് ചൂടായിട്ട് വേണം എനിക്ക്. ഇനി ബാക്കി ആരെയാ നല്ല നമുക്ക് നോക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് കട്ട് ചെയ്ത് വെച്ചത് കുറേശ് അങ്ങോട്ട് ഇടുക. ഞാൻ ആദ്യം ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാൻ പോവാണ്. ഓ നമുക്ക് വെളിച്ചെണ്ണൊന്നും വേണ്ട, ഞങ്ങളത് ലാസ്റ്റ് ഇടുള്ളൂ. ആണോ? അപ്പൊ ജിഞ്ചർ ആൻഡ് ഗാർലിക് ചോപ്പ് ചെയ്തത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, അതിന് തിളയ്ക്കണം. എനിക്കിന്ന് ഒരു 2 മിനിറ്റ് സമയം വേണം ഇതൊന്ന് ഒന്ന് ചൂടായി വരാനായിട്ട്. ആ മൂന്നാറിലെ തന്നെ തണുപ്പല്ലേ, അവിടെ സ്ലേറ്റാണ്, ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. ആവശ്യമില്ല അല്ലേ? നിങ്ങൾ ഇങ്ങനെ പല വീട്ടിൽ നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് അവിടെ ഓരോ ക്ലൈമറ്റുകൾ അറിയാലോ. പ്രതീക്ഷ വേണ്ട, എവിടെ ചെന്ന് കഴിഞ്ഞാൽ കിച്ചണിൽ കയറി ഞാൻ ആകെ അലങ്കോലായിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തങ്ങൾ അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിലോ? സമ്പത്തൊന്ന് വന്നിരുന്നു, ഒന്നാം തരം ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയത്. എന്ത് കഷ്ടാ നോക്ക്, ഫ്രിഡ്ജിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുക, അവിടെ കയറി എന്ത് മോശമായ പരിപാടിയാ. നിങ്ങക്ക് അവിടെ ഓഫീസിൽ ഇത്രയും നേരം സമയമുണ്ട്, എല്ലാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോണം. അറിയാവുന്ന പരിപാടിക്ക് പോയാ പോരായിരുന്നു. ഇതിനു മുമ്പ് പോയപ്പോ ഒന്നും സമ്പത്ത് വന്നിട്ടില്ലായിരുന്നല്ലോ. അന്ന് സമ്പത്ത് വരും ഞാൻ പ്രതീക്ഷിച്ചോ? എന്റെ ഇനി എന്താണേലും പണി കിട്ടാൻ പോകുന്ന തോന്നുന്നു. എനിക്ക് ഈ പാത്രം ആയാണ് ഇത് ചൂടാവണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. ഒരു 1 മിനിറ്റേക്ക് വെള്ളം ഒഴിച്ചോ നിങ്ങൾ. കുഴപ്പമില്ല, എനിക്കത് പറയില്ല. ഞാൻ കലത്തിലാണ്, നല്ല ഒന്നാമത്തെ നാടൻ ചട്ടിയില്. ചട്ടിയില ഞാനും ചട്ടി വെക്കാനാ പ്ലാൻ ചെയ്തത്, പക്ഷെ അതിങ്ങനെ ഒന്ന് വഴറ്റിയൊക്കെ വരണമെങ്കിൽ ലേറ്റ് ആവത്തില്ലേ? അതെ അതെ, എല്ലാം നീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. ചില സമയത്ത് പിടിക്കപ്പെടും, അത്രേ ഉള്ളൂ. എപ്പോഴൊന്നും പിടിക്കപ്പെട്ടില്ലല്ലോ. അത് പിടിക്കപ്പെടുന്ന എല്ലാം നല്ലതായിട്ട് തന്നെയാണല്ലോ പിടിക്കപ്പെടുന്നത്. ലോകം മൊത്തം കണ്ടു. ആ ഇനാഗ്രേഷൻ നടത്തി, വെറുതെ നാണം കെട്ട് പൊളിഞ്ഞു. അതിന് മുമ്പ് നിങ്ങൾ ഒരു കുക്കറി ഷോ നടത്തിയായിരുന്നല്ലോ. എല്ലാ എവിടെയെങ്കിലും ഒരു വിജയം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ മറ്റേ പ്രോഗ്രാമിനാ, ആ പ്രോഗ്രാമിനാണെങ്കിൽ എന്റെ അമ്മയുടെ സാന്നിധ്യം വേണ്ടി വന്നായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ നടക്കൂ? ഒരു രാവിലെ സോമിത്ര ചെയ്തതിനെ സൂപ്പറായിട്ടാ ഞങ്ങൾ ഡക്ക് മപ്പാസ് ഉണ്ടാക്കിയത്. അത് ആ രീതിയിലുള്ള അവിടെ പോയി കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ല പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പോയി ബാക്കി വിഷ്ണു വീഴോ ഫുഡ് ഉണ്ടാക്കി അച്ഛൻ പോയിട്ട് അവരെ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ വന്ന് കോഫി എടുക്കുക, കോഫി എവിടെയാണെന്നറിയില്ല, ഡ്രസ് എവിടെയാണെന്നറിയില്ല, സോക്സ് എവിടെയാണെന്നറിയില്ല, ഗുളിക കഴിച്ചോ ടാബ്ലറ്റ് വൈകുന്നേരത്തെ കഴിച്ചോ എന്ന് പോലും അറിയില്ല. സുമിത്ര അതുപോലെ തന്നെ. ആ അപ്പോ എങ്കിലും അതിന്റെ വില മനസ്സിലാക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ.
സുമിത്ര എന്നോട് നല്ലോണം കെയർ ചെയ്തോണ്ട് ഞാൻ ഇത്ര റിലാക്സ് ആയി, അത്രേ ഉള്ളൂ. വേദികളുടെ വീട്ടിൽ പോകുമ്പോ ഞാനല്ലേ എല്ലാം ചെയ്യുന്നത്? വേദികളുടെ വീട്ടിൽ പോകുമ്പോ എല്ലാം ചെയ്തു കൊടുക്കണം, അത് ഇനിയും ചെയ്തു കൊടുക്കേണ്ടി വരും. അന്നേരം അമ്മയുടെയും വേദിയുടെയും തമ്മിലുള്ള വ്യത്യാസം, വില എങ്ങനെയാന്ന് മനസ്സിലാവും, ഒരാൾ എങ്ങനെ കെയർ ചെയ്യുന്നുള്ള കാര്യം. സുമിത്ര പുരാണം ഒന്ന് നിർത്തല്ലേ മോനെ. അതെ, കുറച്ചു നാള് കഴിയുമ്പോ മനസ്സിലാവും സുമിത്ര തന്നെ വലുതെന്ന്. അടുത്ത ഫുഡിലേക്ക് ഞാൻ പോട്ടെ. ഞാൻ എന്താണിത് അടുത്തതായിട്ട് നമ്മുടെ കടുക് കഴിഞ്ഞത്തേക്ക് ഇടാൻ പോവാണ്. ഇത് മതിയാവും തോന്നുന്നു. എല്ലാം അതുപോലെ തന്നെയാണല്ലോ, ഒന്നും കൺഫേം അല്ലല്ലോ. ആ അത് കഴിഞ്ഞു മഞ്ഞൾ, മഞ്ഞപ്പൊടി. ഞാന് ഈ കടി ഇട്ടിട്ട് നമ്മുടെ വത്തലമുളക് ഉണ്ട്, അപ്പൊ അതൊരു രണ്ടു മൂന്ന് പീസ് എടുത്ത് ഒന്ന് മുറിക്കണം. കുറച്ചുകൂടി ആയിക്കോട്ടെ. ആരൊക്കെ ആയിക്കോട്ടെ എന്ന്, ഇത് വേറെ ആരും കഴിക്കുന്നില്ലല്ലോ. സൂപ്പർ ആയിട്ടുള്ള നോക്കിക്കോ. ഇനി മുളക് പൊടി, മുളക് പൊടി അധികം വേണ്ട. കടുക് ഏകദേശം പൊട്ടി തീരാറായി, ഇനിയിപ്പോ അത് കഴിയുമ്പോഴത്തേക്കും കരിവേപ്പിലയും ഈ വത്തലമുളകും കൂടി പൊട്ടിച്ച് കുറച്ചിടണം. എന്ത് വത്തലമുളക് നോക്കിയേ, ഇവിടെ എങ്ങനെയാ നോക്കിയേ, എന്റെ ടെക്സ്റ്റർ ഉണ്ടോ? കുറച്ച് തീ കുറച്ച്, അല്ലെങ്കിൽ ഇച്ചിരി തീ കൂടുതൽ, അപ്പൊ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ഇച്ചിരി വത്തലമുളക് ഇടുവാണ്. അതിന്റെ അകത്തേക്ക് ഒരു കുറച്ച് കരിവേപ്പില, നല്ല സൂപ്പർ. ഈ കരിവേപ്പിലയും വത്തലമുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വേണമെങ്കിൽ പഠിച്ചോട്ടെ. അല്ലാതെ ഈ പച്ചമുളകത്ത് ഉണ്ടാക്കണ പോലെയല്ല സൂപ്പ്. എന്താ ഉണ്ടാക്കുന്ന മീൻ കറിയാ? സൂപ്പർ ആയിട്ട് ഇടയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും, അപ്പൊ അത് ഇച്ചിരി ചേർക്കണം. ഇതിലേക്ക് ഇത്തിരി തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, അതും കൂടാതെ കുറച്ച് ഉള്ളിയും കൂടി ചേർക്കണം. ടൊമാറ്റോ കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കുക, അടി പിടിക്കരുത്. ഈ സാധനം വന്നിട്ട് ഒരു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. അതിന്റെ കൂടെ മുളക് കൂടി ഇടുക, മൊത്തത്തിലിടണം. മുളക് ഇട്ടു, കുടംപുളി, നാടൻ കുടംപുളി. ഇത് എന്ത് കറി ഉണ്ടാക്കുന്നത്? തക്കാളിക്കറിയോ? തക്കാളിക്കറി അല്ലടോ നോക്കിയത്. സിദ്ധാർത്ഥിന്റെ കുക്കിംഗ് എക്സ്പെർട്ടീസ് എന്താണെന്ന് ഇത് കഴിച്ചു കഴിയുമ്പോ പറയും. വെയിറ്റ് ചെയ്യും. വെറുതെ എല്ലാരും സിദ്ധാർത്ഥിനെ വെറുതെ വഴക്കു പറഞ്ഞിട്ടില്ലേ? ഇത് നോക്ക്. സിദ്ധാർത്ഥിന്റെ കഴിവുകളെ പറ്റി ഞാൻ പലരും കണ്ടിട്ടുള്ളൂ. തന്നെ മണത്ത് നോക്കിട്ട് വാവെന്ന് പറയുന്നു. ഇത് ആർക്ക് വേണേലും പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സാധനം നീ കഴിച്ചു കഴിഞ്ഞാല് സുമിത്രയോടല്ല സിദ്ധാർത്ഥിനോട് നിന്റെ സ്നേഹം കൂടും. അച്ഛനോട് എനിക്ക് എന്തെങ്കിലും ഭയങ്കര സ്നേഹമാണ്. അച്ഛന്റെ പല കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചാണല്ലോ. എന്റെ നാട്ടുകാർ കയറി തന്നെ ഈ ഈ പറയുന്ന സുമിത്ര ഇതൊക്കെ പഠിപ്പിച്ചാരോ സിദ്ധാർത്ഥ? അതാർക്കും അറിയില്ല. അച്ഛൻ പറയാറുണ്ടല്ലോ ഓരോ ടൈമിലും, കാരണം അമ്മയ്ക്ക് പാട്ട് പാടാൻ അറിയാന്ന് പറയാൻ പറയും, ഞാനും കോളേജിൽ ഏതോ പാട്ടുകാരനാന്ന് പറയും. എനിക്ക് ഈ പ്രതീക്ഷിച്ച ഗിറ്റാറിന്റെ കമ്പ എവിടെ കിട്ടിയെന്നറിയോ? സിദ്ധാർത്ഥ് നടത്തിയത് പണ്ട് കോളേജില്. വായിങ്ങിന്റെ ഒച്ച എടുത്താൽ മാത്രമേ വേണ്ട, അല്ലെങ്കിൽ അച്ഛന് രണ്ടൊരു പാട്ടും വായിക്കും. ഞാൻ നോക്കട്ടെ. ഇതൊന്ന് കുറച്ച് സമയമാവുമേ, കാരണം ഈ ടൊമാറ്റോ നല്ലോണം ഒന്ന് വേകണം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആയി പോകും. എനിക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നേ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ ആർ അല്ല, എന്റെ പാട്ട് ഓൾറെഡി സീരിയലിൽ എല്ലാരും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കണ്ടുകാരില്ല. എന്നെക്കാളും കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തി നിങ്ങളാന്നാ പറഞ്ഞോണ്ടിരുന്നത്. അച്ഛനാണെങ്കിൽ കോളേജിൽ പാട്ട് പാടും,
ഇങ്ങനെ എല്ലാ പരിപാടിയും എന്റെ ഫോണിലൊരു പാട്ടുകളൊക്കെ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ അച്ഛന്റെ കഴിവുകൾ എല്ലാരും കാണിക്കട്ടെ. ഈ വായിങ്ങന്റെ ഇങ്ങനെ പറഞ്ഞാൽ പാത്രം പോരുന്നു, കാണിക്കുമ്പോഴേ ചെയ്യണം. അത് അന്നിട്ട് ആദ്യമേ നിങ്ങൾ തെളിയിച്ച് കാണിക്കുക, അല്ലാതെ പ്രതീക്ഷ. അച്ഛന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. അച്ഛൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇല്ല, അച്ഛൻ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും എണീക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അതിന് വഴക്ക്, എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അതിന് തിളക്കി, എല്ലാം അമ്മേനെ ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് എന്നോട് വഴക്കല്ല. അച്ഛന്റെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ സാധിക്കുന്നത്, അച്ഛൻ ഞങ്ങളെയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വേദികളുടെ കൂടെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. ഏത് സിറ്റുവേഷൻ അങ്ങനെ അല്ല, ഒന്ന് ഒരു ഒരു രണ്ടല്ലേ ഇളം മഞ്ഞിൽ കുളിരുമായി. അത് അച്ഛൻ ആദ്യമേ തുടങ്ങി വെച്ചു, ഞാൻ കൂടെ പാടിക്കോളാം. അച്ഛന്റെ കഴിവുകളാണല്ലോ എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ഈ മീൻ വെക്കുന്ന സമയത്ത് പാട്ട് പാടിയാൽ ശരിയാവത്തില്ല. അത് സാരമില്ല, മീൻ ഇച്ചിരി കരിഞ്ഞു പോയെന്ന് ഓർത്താലും അത് ഞാൻ കഴിച്ചോളാം. ഈ സമയത്ത് അനിരുദ്ധകാരാണ് അവൻ പാടിയത് ഞാൻ പറഞ്ഞു വെക്കാൻ. അല്ലേ, അനിരുദ്ധിന് ചുമ്മാ നട്ടില്ല അച്ഛൻ പറയണേ കേട്ടു നടക്കില്ലുള്ളൂ. വെറുതെ ഈ പ്രതീക്ഷനെ വിളിച്ചതിന് പകരം അനിരുദ്ധ മതിയായിരുന്നു. എന്റെ ഏകദേശം വഴറ്റി കഴിഞ്ഞു. അവൻ അനിരുദ്ധ ഡോക്ടറാണ്, നല്ലോണം പാട്ട് പാടും. അവൻ കല്യാണം കഴിച്ചു നല്ലൊരു പെണ്ണിനെ. അനിൽ എന്ത് നല്ലൊരു കുട്ടിയാ. അവള് പുറകെ നടക്കുന്ന കണ്ടിട്ടില്ലേ. ശരി, അത് കേക്കളാ ഒരു പാട്ട്. ഇളം മഞ്ഞിൻ കുളിരുമായി. എന്തേ ഒന്ന് പാടോ. അച്ഛൻ കേറി നിങ്ങളെ ഡോന്നൊക്കെ വിളിക്കുന്നു. ഇത്രയും നാളെ എന്നെ അങ്ങനെ ഒരു വിളിയില്ല. നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒന്നുകൂടി വേഗനായിട്ട് കുറച്ചൊരു വെള്ളം ഒഴിക്കാമേ. അടുത്ത അപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ സ്മെല്ല് വരാനായിട്ട്? ഇനിയിപ്പൊ അടുത്തതായിട്ട് ഞാനേ ദേ വേണേ കണ്ടുപിടിച്ചു. ഞാൻ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നത് മുളക് പൊടി ഉണ്ട് ഒരു 3 സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1 സ്പൂൺ, മഞ്ഞപ്പൊടി കുറച്ച്, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നടക്കോ. ഏല്ലോ നടക്കോ നടക്കോ ഇല്ലെന്ന് ഇത് കഴിയുമ്പോ കാണാം. ഇതിന്റെ ടെക്സ്ചർ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ആഹാ, ഒരു ആഹാരം സ്വന്തം പറഞ്ഞിട്ട് കാര്യം, ഒരു ഭംഗിയില്ല. ഇതിനെ ഈ പൊടിയാകുമ്പോഴത്തേക്കും അതിനൊരു പച്ച ചൊവയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മാറുന്നവിടെ ഇതൊന്ന് ചൂടാക്കണം. ഏ അച്ഛ, ഞാനേ കപ്പയും കൂടി ഒന്ന് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. ഞാനെങ്ങനെയാണോ കപ്പ ഇങ്ങനെ ഞുക്കി ഉറുക്കി വെച്ച്, ഇത് ഞുക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മറിച്ച് വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാൻ നോക്ക, അല്ലെങ്കിൽ അത് ആയി വരാനായിട്ട് ലേറ്റ് ആവും. ഓ, ഇയാളെ തനി മറ്റേ ഗിറ്റാർ പിടിച്ച് നടക്കുന്ന സമയത്ത് വല്ല ഉടുപ്പി ഹോട്ടലിലും പോയിരുന്നെങ്കിലേ. ഞാനാ ആ ഗിറ്റാറും പിടിച്ചിട്ട് തന്നെയാണ് ഇത്ര നാളെ ഞാൻ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതേ ഇവിടെ ഓൾറെഡി ഇതേ കപ്പ് എത്ര ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സമയത്തുണ്ടല്ലോ, ഞാൻ അടുത്ത പണിയിലേക്ക് പോകണം. കപ്പ റെഡിയായി. ആ ഈ കപ്പ 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 വേവിക്കാൻ പോകുന്നതല്ലേ. കപ്പ റെഡിയായി, അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് വെക്കുവാണ്. അത് ഈ സഹോദരൻ മിക്സിക്കകത്തിട്ട് അടിച്ചതാണ് കേട്ടോ. ഓക്കേ, ഒരു ചെറിയ മോൾ ഫങ്ഷൻ. ഈ ഇതിന്റെ അകത്തേക്ക് ഇത് പച്ചവെള്ളമാണ്. അപ്പൊ ആ പച്ചവെള്ളം ഒരു ഗ്ലാസ് ഞാൻ ഒഴിക്കാൻ പോവാ. ഈ കപ്പ് വേവിക്കാൻ വെച്ചതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഓൾറെഡി ഇപ്പൊ വെള്ളം ഒഴിച്ചു. ഇനി നോക്കിയോ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഉപ്പിടാൻ പോവാ.
ഒരു ഒരു കുറച്ചുകൂടി ഉപ്പിടാം. ഓക്കെ, നമ്മുടെ നാടൻ നല്ല ഞാൻ അല്ലാതെ ഈ ഷോപ്പിൽ നിന്ന് എടുത്തത്, അത് നമുക്ക് കുടംപുളി ഒരു കുറച്ച് ഇഞ്ചത്തേക്കണം. കുടംപുളി ഇട്ടില്ലേ? കുടംപുളി ഇട്ടില്ലേ? കുടംപുളി ഇട്ടു. നിങ്ങൾക്ക് അവിടെ മൂന്നാറിൽ കുടംപുളി ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ട് കുടംപുളി. നിങ്ങൾക്ക് അവിടെ ഒരു സാധനങ്ങളൊന്നും കിട്ടില്ലെന്നൊക്കെയാ കേട്ടത്. ആണോ? ഇനിയിപ്പൊ അടുത്തെന്ന് വെച്ചാ ഈ കപ്പ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിന്റെ അകത്തേക്ക് ഉപ്പിടണം. ഒരു ഏകദേശം ഇത്ര ഉപ്പിട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഇത്രയും നമ്മൾ ഇതിലിത്തിരി പെപ്പറും കൂടി ഇടുവാണേ. ഇത് കഴിക്കാൻ വേണ്ടിയാണോ? ആണോ? നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ കപ്പ ഞാനാണെങ്കിൽ സംശയം, ഈ മീൻകിരീടി ഇത് ഏകദേശം ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ അറിയാം. ഞാനേ അച്ഛനെ പോലെ ഇങ്ങനെ പുകഴ്ത്താനൊന്നും നിക്കണമെന്നില്ല. നല്ല സ്മെല്ലാണോ? അത് ആർക്ക് വേണേലും പറയാം. സ്വന്തമായിട്ട് ഉണ്ടാക്കി സൂപ്പർ എന്നൊക്കെ ആർക്ക് വേണേലും പറയാം. ഇത് സ്വന്തമായിട്ട് നമ്മൾ ഇത് കഴിച്ച് രുചിച്ച് നോക്കിയിട്ടേ പറയുന്നുള്ളൂ. അതായത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി നോക്ക്. അച്ഛൻ നോക്ക്. എന്തെങ്കിലും അച്ഛന്റെ ഒരു കാര്യങ്ങൾ ഇതുവരെ റെഡി ആയിട്ടുണ്ടോ? എടോ നോക്കിടോ ഇത് എങ്ങനെയുണ്ടെന്ന്. വളരെ അടുത്ത ഞാൻ മീൻ ഇടാൻ പോവാണ് കേട്ടോ. ഇത് ഇതിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണ മീന്. മത്തി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫിഷ് മത്തിയാണ്. അപ്പൊ അത് ഇങ്ങനെ ഇടാനായിട്ട് പോകുന്നു. കറി കറി മൊത്തം റെഡിയായി. ഇനി ഇതിലേക്ക് ഈ നല്ല സുന്ദരമായി ക്ലീൻ ചെയ്തിരിക്കുന്ന മീനിനെ എടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്ത് സുന്ദരനാക്കി. അമ്മയാണോ? ഇനി വീട്ടിൽ നിന്ന് വല്ല കിച്ചണിയില് ഫ്രീസറിൽ എടുത്തു വെച്ചേക്കണ ഇങ്ങനെ അടിച്ചോണ്ട് പോകാണോ? ഒന്നുമല്ല ഒന്നുമല്ല, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. പിന്നെ ചെറിയ ഹെൽപ്പ് വേദികളിൽ നിന്ന് കിട്ടിയോട്ടാ. ആ വേദികയുടെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നത് എനിക്കറിയാം. സുമിത്രയോട് പറയരുത്. ഏകദേശം വെള്ളം ഒഴിച്ചു. ഇങ്ങനെ ഇളക്കി വെക്കട്ടെ. എന്റെ മണി എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് കൊതിയല്ല തോന്നുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിനകത്തെ പതുക്കെ ഓരോന്ന് സൈഡ് മാറ്റിയിടണം. ഇതിന് ഫ്രൈ ചെയ്യുമായിരുന്നോ? ഞങ്ങളുടെ നാട്ടിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മീനിങ് അവിടെ നിന്ന് മറച്ചിടുന്നത്. എടോ ഇത് 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 സ്പെഷ്യൽ കുക്കിംഗ് ആണിത്, മനസ്സിലായോ? ആ ഇനി ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനിങ്ങനെ പുകഴ്ത്തി പറയുന്നില്ല. എനിക്കിങ്ങനെ പണ്ടേ ഇങ്ങനെ പുകഴ്ത്തുന്ന പരിപാടിയില്ല. അച്ഛൻ ഇങ്ങനെ ആൾക്കാരെ കാണിക്കാനായിരുന്നു പുകഴ്ത്തുന്ന പരിപാടിയാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ അമ്മ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് ഇങ്ങനെ നമ്മൾ വലിയ പുകഴ്ത്താനോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് ഇതറിയാം അതറിയാം കാണിച്ചു തന്നെ കാര്യം. എന്താണ് ഇതുപോലത്തെ ഒരു മീൻകറി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ആ അതിന് ഇതുപോലത്തെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ യോഗം തന്നെ മൂന്നാറിലങ്ങോട്ട് കിടക്കല്ലേ ഈ സാധനം. കടായി ഫിഷ് കറി അപ്പയ്ക്ക് പുഴുങ്ങായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. ഇതിന്റെ അത് ശരിക്കും ചേർക്കണ്ട് വായില് വെള്ളം ഊറാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അടച്ചു വെക്കാൻ പോവാനായിട്ട് അല്ലേ. ഇനി കപ്പയിലേക്ക് പോട്ടെ. ഈ കപ്പ മുഴിക്കൊന്നും വേണ്ടേ? അത് ബോയിൽ ചെയ്തിട്ടുള്ള കപ്പയാ. ഇത് 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 ബോയിൽ ചെയ്യാണോ? എന്റെ കപ്പയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കാന്താരിമുളക്. കാന്താരിമുളക് എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കും ഏറ്റവും കൂടുതൽ കപ്പയ്ക്ക് ചേർക്കാനായിട്ട് നല്ല ടേസ്റ്റ്. പച്ചമുളകിനേക്കാൾ ഇത് കൂടുതൽ. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മഞ്ഞപ്പൊടി,
പിന്നെ കുറച്ച് ആദ്യമേ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില അതെല്ലാം കൂടെ മൂന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യും. ആ തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ടക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മാത്രം നമുക്ക് റെഡി ആയി കിട്ടും. മീൻ കറി ഒന്നും ആയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അടിപൊളി അടിപൊളി. എന്ത് പൊങ്ങച്ചത്? ഞാൻ കേട്ടു ഇത് കൊറേ നേരം അതില തുടങ്ങിയിട്ട്. എടോ ഇത് അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല. അതെ ഇതുപോലെ ഫിഷ് കറി അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെന്തല്ലോ എന്റെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാ. എന്റെ അമ്മയുടെ കുക്കിങ്ങിനെ പറ്റി അച്ഛന് തന്നെ കറക്റ്റ് ആയിട്ട് അറിയാലോ അമ്മ എങ്ങനെ കുക്ക് ചെയ്യുന്നുള്ള കാര്യം. എനിക്ക് അടുത്തു വരില്ലത് അറിയോ, ഇതൊരു സംഭവമാണ്. കപ്പ ഇങ്ങനെ തിളച്ച് പൊങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം മൊത്തം കൂടി നിലത്തുകയാണ്. കപ്പ് റെഡി ആയിട്ട് നോക്കട്ടെ. ഞങ്ങളുടെ ഇനാഗുറേഷനോട് കൂടി അച്ഛൻ്റെ ഏതാണ്ട് ജോലിയുടെ സാധ്യതയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം ഒരു വണ്ടി ഒക്കെ ആയിട്ട് തട്ടുകട തുടങ്ങാൻ പോകണം. അച്ഛനും അനിരുദ്ധും ചേട്ടനാണെങ്കിലും കോളേജ് അച്ഛന് ചേട്ടൻ ഇതുവരെ കോളേജ് കഴിഞ്ഞിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടറാ ഡോക്ടറാ എന്ന് പറയുന്നുണ്ട്. ഏ നമ്മുടെ ഞാനേ അന്തസ്സോട് കൂടി ഗിറ്റാറും തൂക്കി നടന്നിട്ട് അതിന്റെ എന്റെ ഫസ്റ്റ് ഒരു പ്രോഗ്രാമിന്റെ ക്യാഷിനാണ് അമ്മ അഡ്വാൻസ് കൊടുത്തത് ഷോപ്പ് തുടങ്ങാനായിട്ട്. അല്ലാതെ ഞാൻ വെറുതെ അത് വെറും 10,000 രൂപ വലിയ കാര്യമാണത്. ഞാൻ കാർ എടുത്തു. കാർ എന്റെ പൈസ എടുത്തല്ലേ. എനിക്ക് അച്ഛന്റെ കാശിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങള് ഷോപ്പ് തുടങ്ങി, കാർ എടുത്തു, ഇതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാ. ഈ പ്രോഗ്രാമിനാണെങ്കിലും ഞാൻ എന്താണല്ലേ ഈ വർത്താനം പറഞ്ഞോണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും. കപ്പ ആയിട്ടില്ല. എന്ത് റെഡിയായിരുന്നു ഇത്? എന്ത് മീൻകറി? അതിന്റെ അകത്ത് മസാലയില്ല, ഒന്നുമില്ല. മീനൊക്കെ വെളുത്ത് കിടക്കുന്നു. എടോ ഇത് ഇത് എവിടെ വെളുത്ത് കിടക്കും നോക്കിക്കേ. നോക്കില്ല ഇത് കണ്ട എങ്ങനെയുണ്ട്. ഇതേ ഈ സംഗതി എന്താണെന്ന് നീ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കണ്ടതാ വിട്. ഇതാണ് കടായി ഫിഷ് കറി. ഇത് കടായതല്ല, കേടായ ഫിഷ് കറി. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ വെറും ബോർഡ് സാധനം. ഇത് ഇതൊക്കെ മനുഷ്യൻ കഴിക്കാനുള്ള സാധനമാണ്. അച്ഛൻ അച്ഛന്റെ എല്ലാ പ്രോഗ്രാം അമ്മ എന്തെങ്കിലും ചെയ്ത് തന്നില്ലെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏതെങ്കിലും സാധനം ഉണ്ടാക്കും. നല്ല ഹോട്ടലിൽ പോയി കഴിച്ചാൽ അറിയാം കടായി ഫിഷ് കറി എന്താണ്. അച്ഛനപ്പൊ ഹോട്ടലിലെ കുക്കിംഗ് ആയിരുന്നു പരിപാടി. നമ്മുടെ നല്ല നല്ല ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ ഗിറ്റാർ തൂക്കി നടക്കല്ല. സുമിത്രയുടെ ഭക്ഷണം കഴിച്ചുണ്ട്. എന്റെ ഫിഷ് കറി നോക്കി. കപ്പയും കൂടി ആവുമ്പോഴേക്കുണ്ടല്ലോ. ഞാനേ അമ്മയുടെ കുക്കിങ്ങിന്റെ അത്തരം വന്നിട്ടില്ല. അമ്മ എന്താണെങ്കിലും ഇത് ഭയങ്കര ഡെയിലി ഇത് വെച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലേ. ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ ഫിഷ് കറി ഒരുവിധം റെഡിയായും തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ അല്ലടോ. അത് ഉറപ്പാണ്. നോക്കിക്കേ. ആഹാ, ഈ സ്വന്തമായിട്ട് ഒരു മടിയില്ലേ. പ്രതീക്ഷ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഈ സുമിത്ര കടയൊക്കെ തുടങ്ങിയതിനു ശേഷേ വീട്ടിൽ വല്ലതും ഭക്ഷണം വേണമെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യണം കേട്ടോ. അത് അച്ഛന്റെ മിക്കവാറും ഓഫീസും പൂട്ടിയിട്ടേ അച്ഛൻ ഈ പരിപാടിയായിട്ട് തന്നെ നടക്കേണ്ടി വരും. ഡെയിലി കുക്കിംഗ് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞു തരാം. ഇത് അവിടെ പോയി ആ സുമിത്രാസിന്ന് എന്ത് വിൽക്കാനാ, എത്ര നേരം ഇരുന്ന് ആരെങ്കിലും വന്ന് മേടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ തന്നെ അടിപൊളി ഫിഷ് കറി. അച്ഛന് വേദികയുടെ അടുത്ത് പോയിട്ട് സമയമുണ്ടോ വീട്ടില് കുക്കിംഗ് ചെയ്യാനായിട്ട്? ഈ ഈ ഫിഷ് കറി ഇതിനൊന്നും കൂടി ഒന്ന് മോടി ചേർക്കാനായിട്ട് നല്ല ഒന്നാം തരം തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി
ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇയാളെ വെളിച്ചെണ്ണയൊക്കെ നേരത്തെ വെളിച്ചല്ലേ, അതിന്റെ വെളിച്ചെണ്ണ ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാവും. അച്ഛൻ കാണുന്നേ ഉള്ളൂ ഞാൻ എന്തൊക്കെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വെളിച്ചെണ്ണ തന്നെയാണ്, അത് വിഞ്ഞാകിയാണ് ഒഴിച്ചെന്ന് നോക്ക്. ഈ രണ്ടും കണ്ട തിരിച്ചറിയത്തില്ലാത്ത ആളാ. ആ അതിന്റെ ആ ഒരു ഒരു ഫ്ലേവർ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് നല്ല കരിവേപ്പില. ഓ ഇതൊന്നും തിന്നാനുള്ള യോഗം തനിക്ക് ഇല്ലല്ലോടോ പ്രതീക്ഷ. പാവം, എനിക്ക് അത് തിന്നാൻ വേണ്ട. എന്റെ അമ്മ തന്നെ എനിക്ക് ഇഷ്ടം പോലെ നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. നന്നായാണ് അച്ഛനുണ്ടാക്കിയിരിക്കുന്ന ഒരു പൊട്ടക്കറി. ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയുണ്ടോ നോക്കിട്ട് പറ. മഹാബോധ. ഇനി അതെങ്ങനെ അടച്ചു വെക്കുക കുറച്ചേരം. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ കപ്പക്കുട്ടൻ റെഡി ആവുന്നുണ്ട്. അച്ഛ അപ്പൊ എന്റെ കപ്പ ഏകദേശം ബന്ധു എന്ത്? അത് വെന്തോ തെന്തോ ഇല്ലെന്ന് കഴിക്കുന്നവർ നോക്കി പറയും. അച്ഛ നോക്ക്, എന്റെ കപ്പ എങ്ങനെ കപ്പ ഉണ്ടല്ലോ, കപ്പ ഇത്തിരി ലേറ്റ് ആവും തോന്നുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവന് ഒരു ചെറിയൊരു ട്രാൻസ്ഫർ ചെയ്യാം. അച്ഛനെ ലേറ്റ് ആണ്, പിന്നെയാണ് കപ്പ. എന്തോ നോക്കിക്കോളൂ അച്ഛനെ. എന്റെ കപ്പ ഞാൻ ഇരുപത് ഗ്രാം പോണട്ടോ. കപ്പ എന്റെ എന്റെ കപ്പ കുക്കായി റെഡിയായി. എന്റെ കപ്പ ഇട്ട് ഇനി ഇതിന്റെ അകത്തേക്ക് കുഞ്ഞതായിട്ടും തീ കത്തിക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് റെഡിയായി കഴിഞ്ഞു. ഇനി കപ്പ ഇവിടെ നിന്ന് ആയിക്കഴിഞ്ഞാ ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടില്ലേ, നമ്മുടെ കാന്താരിമുളക്, തേങ്ങ, കരിവേപ്പില, മഞ്ഞപ്പൊടി, ഈ സാധനം എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം. എന്തെങ്കിലുമൊക്കെ ചേർത്ത് എന്തെങ്കിലും. അതെ അതെ, ഈ കാന്താരിമുളകിന്റെയും ഉള്ളിയുടെയും മുളകിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ടേസ്റ്റ് വരട്ടെ. അച്ഛ ഇത് കാണുമ്പോ തന്നെ ആൾക്കാരൊക്കെ മനസ്സിലാവും ഇത് ആർക്കാ കുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം. അത് അതങ്ങനെ അത് പ്രേക്ഷകർ അറിയും. സിദ്ധാർത്ഥിന്റെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. ഇത് കാണുമ്പോ ഒന്നുകൂടി നോക്കിക്കോ വേണമെങ്കിൽ. കൊതി മാറാൻ വേണ്ടിട്ട് അച്ഛാ അതിന്റെ അതേ, പിന്നെ ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. കണ്ടു പഠിച്ചാ വേണമെങ്കിൽ. വേണ്ട വേണ്ട. അപ്പൊ ഇത് സെറ്റ് ആയോന്ന് നോക്കട്ടെ. നല്ല സാധനങ്ങളെ റെഡി ആകാൻ ഇത്തിരി സമയമാവും. കുറച്ചാലും വെയിറ്റ് ചെയ്യണേ. ഞാനേ കപ്പ ഞാൻ ഈ സംഭവത്തിന്റെ ആവി കയറാനായിട്ട് ഞാൻ വെച്ചേക്കും. ഏകദേശം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ, ഒരു രണ്ട് മിനിറ്റ് വേണ്ട, ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ റെഡിയാവും. കപ്പയും റെഡിയാവും, എന്റെ മീൻകറിയും റെഡിയാവും. എന്റെ മീൻകറി ഓൾറെഡി റെഡിയായി മോനെ. അച്ഛാ ഇത് നല്ല ഫിഷ് കറി, നല്ല സാധനങ്ങളേ നല്ല പോലെ കുറച്ചു നേരം ടൈം എടുക്കും. അല്ലാതെ ഉള്ള ഗ്യാസും കത്തിച്ച് നല്ല പോലെ ചുമ്മാ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്ക് വേണേലും എങ്ങനെ വേണേലും ഉണ്ടാക്കും. ഇത് ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതുണ്ടല്ലോ ഈ ചട്ടിയുടെ ചൂടുണ്ടല്ലോ, ഏ നല്ല നാടൻ രീതിയാണ്, അതിൽ അങ്ങനെ ഇരുന്ന് വരുന്നുണ്ട് അറിയോ. ഈ ചട്ടിക്ക് ഓരോ നാട്ടിലും പ്രത്യേകിച്ച് ചൂട് വല്ലതും ഉണ്ടോ? നാട്ടിലൊരു ചൂട്, ടൗണിലേക്ക് വന്ന വേറൊരു ചൂട്, എല്ലാം ഗ്യാസ് എറിച്ച് കഴിഞ്ഞാൽ ഒരേ ചൂടല്ല വരുന്നു. അല്ലല്ല അങ്ങനെയല്ല, ചട്ടിയിൽ വരുന്ന ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛാ അതെ സ്റ്റീലിലും കിട്ടത്തില്ല എനിക്ക്. അത് ഗ്യാസിലല്ല, നല്ല അടുപ്പത്ത് വിറക് കത്തിച്ചിട്ട് വേണം ചട്ടി വെക്കാനായിട്ട്. വിറകിന്റെയും പുകയടിച്ചിട്ട് അങ്ങനെ എല്ലാതിന്റെയും സ്മെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കറി നല്ല പോലെ വരത്തുള്ളൂ. അല്ലാതെ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി കൊണ്ട് വെച്ചെന്ന് ഓർത്തുകൊണ്ട് അത്രയും നല്ല കറി ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഫ്യൂഷൻ ഫുഡ് ആണ്, ഗ്യാസ് ആണെങ്കിലും നാടൻ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഈ ഡയലോഗൊക്കെ ഇതേ എന്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അവസാനം ഇതേ ഇതുണ്ടോ വെളിച്ചെണ്ണ, അത് ഞാൻ അവസാനം ഒന്നും നോക്കില്ല. ഒരു സ്പൂൺ വെളിച്ചെണ്ണ,
സൂപ്പർ അല്ലേ? ഓ എനിക്ക് തന്നെ, ഞാൻ ഇത്ര നല്ലൊരു കുക്കായിരുന്നു. അച്ഛന് നേരെ ഓഫീസ് എടുത്തിട്ട് ഈ പരിപാടിക്ക് പോയാ മതിയായിരുന്നു. ആ ഓഫീസെ പൊളിഞ്ഞു. ഒരു ഒരു സിനിമ സ്റ്റാർ വന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇനിയും കൊണ്ടുവരും. ഞാൻ എന്റെ കറീനെ പറ്റി പുകഴ്ത്തുന്നില്ല. ഞാൻ അച്ഛനെ പോലെ പൊങ്ങച്ചൻ പറയുന്ന ഒരു വ്യക്തിയല്ല. വേണമെങ്കിൽ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലാതെ എനിക്ക് അച്ഛനെ പോലെ ഇങ്ങനെ വാ സൂപ്പർ ഇത് കഴിച്ചു നോക്കാൻ ഒരു യോഗവും ഇല്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ സുമിത്രയുടെ മോനെ, സുമിത്രയുടെ മോനെ ഇങ്ങനെ പൊങ്ങച്ചും അച്ഛനെ പോലെ ഇങ്ങനെ അച്ഛന് വേണമെങ്കിൽ ഈ കറി വന്ന് കപ്പയും കറിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ മനസ്സിലാവും ഏതാ നല്ലതെന്നുള്ള കാര്യം. ഈ പറയുന്ന സുമിത്രയെ പാചകം പഠിപ്പിച്ചത് ഞാനാണ് അറിയോ? സുമിത്രയോട് ചോദിച്ചു നോക്ക്. ഇനി അതും കൂടി ആയിരുന്നു പാവം സരസ്വതി. ആ പാവം സരസ്വതി എന്നെ സുമിത്രയൊക്കെ പാചകം പഠിപ്പിച്ചത്. അതെ പാവാണ്. മുത്തശ്ശിന് ചിക്കൻ കറി എടുത്തു കൊടുത്തല്ലേ എന്റെ അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ആരാ കറി ഉണ്ടാക്കിയെന്നുള്ള അച്ഛനെ റേഡിയോ പൊക്കി പിടിച്ചോണ്ടിരുന്ന അച്ഛന് ഇതുപോലത്തെ ഒരു മോനല്ലേ വന്നുള്ളൂ. പക്ഷെ എന്റെ അമ്മയുടെ എന്താന്ന് പറയാ അമ്മയെ പോലെ ഞങ്ങളെ പോലെ നല്ല പിള്ളേർ വന്നത് കാരണം അച്ഛന്റെ ഭാഗ്യം കൂട്ടിയാൽ മതി. ഞാനല്ലാതെ അതെ എം ബി ബി എസ് പഠിച്ച് വീട്ടിൽ കുത്തിയിരിപ്പുണ്ടല്ലോ. സ്വന്തം വൈഫിന് ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ വണ്ടിക്കകത്ത് അമ്പൂരിയുടെ പെട്രോൾ ഒഴിക്കണമെങ്കിൽ അച്ഛൻ കാശ് കൊടുക്കണ്ടായി. എപ്പ നോക്കിയാലും ഞാൻ ഡോക്ടറാണ് അങ്ങനെയാണ് ഇപ്പൊന്ന് പറഞ്ഞ് ഒരു അഞ്ചിന്റെ പൈസ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഞാൻ രാപ്പകലില്ലാതെ ഞാനപ്പോ ഇത് നിർത്താൻ പോവാ. എന്റെ കപ്പ് ഏകദേശം കപ്പ് റെഡി. എന്റെയും കപ്പ് റെഡിയാ. ചിന്നത് വെള്ളമൊക്കെ വറ്റി. ആ ഞാൻ വെള്ളമൊക്കെ വറ്റാനായിട്ട് അതിനൊരു ഒരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. എന്ത് സെറ്റപ്പ്? ആ അതൊന്നും പറയില്ല. ഞാനതിന് സാധനമുണ്ട്. ഞാനേ അച്ഛനെ നിൽക്കുന്ന ഏൽക്കാനുള്ള സമയമായിട്ടാ. അച്ഛനെ ഗ്യാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി അപ്പൊ ഒരു കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞു കഴിഞ്ഞാ കപ്പ ഇളക്കാനുള്ള സമയമായി. അച്ഛൻ എന്റെ ഏകദേശം വെള്ളം വറ്റി കപ്പ ഇളക്കാൻ പോവാ. അച്ഛനെ ഞാൻ കപ്പ ഇളക്കാൻ പോണട്ടോ. നോക്കി നോക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട്. കപ്പ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഇത് കടുകും മുളകും അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് 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 ഗാർണിഷ് ചെയ്യാം. മനസ്സിലായില്ലേ? ഗാർണിഷ് ഒക്കെ ചെയ്തോണ്ടിരിക്കുള്ളു. ആരെങ്കിലും കഴിക്കുവോ? സൗന്ദര്യം അല്ല വേണ്ടത്, ടേസ്റ്റാ വേണ്ടേ. അതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം. എന്നാണ് അതിന്റെ ഒരു ഭംഗിയും ടേസ്റ്റും എല്ലാം കിട്ടുള്ളൂ. ഈ എണ്ണ എണ്ണ കൊണ്ട് നല്ല ചൂടായി തിളച്ചു വരുമ്പോഴത്തേക്കും കണ്ടോ നല്ല പൊടിഞ്ഞു വരുന്ന കപ്പിടില്ല. അച്ഛൻ കടുവും മുളകും പൊടിച്ച് വരുമ്പോഴത്തേക്ക് എന്റെ കപ്പയും കറിയും റെഡിയാവും. ഇവിടെ റെഡിയായ മോനെ. അച്ഛന്റെ കടുകും പൊട്ടൂല്ല അച്ഛനെ. നല്ല കടുകായതുകൊണ്ട് അത് ഏത് നാട്ടിലാണോ ഇതുപോലത്തെ പൊട്ടില്ലാത്ത നല്ല കടുക് കിട്ടിയത്? ഇത് ഇത് ഇമ്പോർട്ടന്റ് ആ. ചൈനീസ് ഒന്നല്ല. അച്ഛനും വേദികാന്തി എന്തെങ്കിലും പരിപാടി നടന്നാലേ പൊട്ടല് മാത്രമാണല്ലോ പരിപാടി ഉള്ളൂ. അച്ഛാ ഞാനേ കണ്ടുപിടിച്ചോ അച്ഛനെ പോലെ നമ്മള്
അപ്പൊ ഞാൻ എനിക്ക് കുക്കിങ് ഈ ഫുഡ് എടുത്തു വെക്കാനുള്ള പാത്രം വരെ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിൽ നല്ലോണം ഒന്ന് ആ അച്ഛന്റെ ഉള്ളിയും ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കപ്പയും കഴിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകും. അല്ല ആദ്യം അങ്ങനെ അല്ല എന്നല്ലോ പറഞ്ഞത്, ഞങ്ങള് ഭയങ്കര ഫാസ്റ്റില് ഇങ്ങനെ സ്പീഡിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ കുറെ നേരം നോക്കി പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ സമയമുണ്ട്. അല്ല ആദ്യം എന്നോട് മിണ്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നേ. സിനിമ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. തനി ജീരകം കിട്ടായിരുന്നോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇതേ ഒരു രീതിക്ക് അച്ഛൻ എന്തൊക്കെയാ അറിയാ, ഷാപ്പിലെ കറി കഴിച്ചിട്ടുണ്ട് അച്ഛൻ. ഈ തേങ്ങയും ഈ സാധനം ഒന്നും ഇടാതെ പല പല രീതിയിലുള്ള കപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഇടുക്കി രീതിക്കുള്ള ഒരു കപ്പയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാൻ. അച്ഛ നോക്കി നോക്ക നോക്ക ഇത് ഇങ്ങനെ വീട്ടിൽ ഓരോ കേസും പിടിച്ചു കഴിയുമ്പോ തല താത്തി നിൽക്കുന്ന പോലെ കപ്പയുടെ ഗ്ലാമർ കണ്ടോ? ഇതന്നെ കപ്പ എന്ന് ഇങ്ങനെ ഇരിക്കുന്നേ. നല്ല കപ്പ കഴിച്ചിട്ടില്ല, അതാ പ്രശ്നം. അച്ഛന കപ്പ കഴിച്ചിട്ടില്ല അല്ലേ? വല്ലപ്പോഴും വല്ലപ്പോഴും നല്ല കപ്പ കഴിക്കണം. വെക്കാൻ പോണോ ഈ മസാല വീട് ഉണ്ടാക്കിട്ട്? എന്ത് നോക്ക, ഇനി ഇതിലേക്ക് ഈ കപ്പ ഓരോന്നായിട്ട് ഇടും. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ എന്റെ കപ്പയും വീങ്ങി റെഡിയായി. കേറ്ററിംഗ് തുടങ്ങാൻ വല്ല പരിപാടി ഉണ്ടായിരുന്നോ? കാണുന്നുണ്ടാവല്ലോ. കാണുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് കപ്പ. പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരുന്നു ആദ്യമേ പറഞ്ഞത്. തന്റെ ഒരു അസൂയുണ്ടല്ലോ. എനിക്ക് എന്തിനാണ് അസൂയ? എനിക്ക് നല്ലപോലെ നല്ല നീറ്റ് ആയിട്ട് മീൻകറിയും കപ്പയും വെക്കാനായിട്ട് അറിയാം. കപ്പയും മീൻകറി ഞാൻ ഉണ്ടാക്കിയതിന്റെ അസൂയ എനിക്ക്. അച്ഛ ഈ പുകഴ്ത്തല് അസൂയ ആർക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നോക്കിക്കേ ഇതിന്റെ ഒരു ഫീല് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. എന്താ ഇത്? എന്ത് ഫീല്? കപ്പയുടെ കളർ അച്ഛൻ നോക്കിയായിരുന്നു. കപ്പ എന്ന് പറഞ്ഞ നല്ലപോലെ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് കപ്പ പുഴുക്കെന്ന് പറഞ്ഞാൽ അത് ഇളക്കി എടുക്കണം. ഈ രീതിയിലുണ്ട്, പക്ഷെ ഈ ഇതിലിച്ചിരി കൂടി ഇതെല്ലാം വേണം. നോക്കിക്കേ നോക്കിക്കേ ആരും പറയും. അച്ഛൻ എല്ലാരും പറയും അച്ഛൻ ഏത് പ്രോഗ്രാം കൊണ്ടുവച്ചാലും അവസാനം ഈ ഗതിയാണല്ലോ അച്ഛൻ. ഒന്നും പച്ച പിടിക്കില്ല, എല്ലാം ഇതേ അവസ്ഥയിലേക്ക് പൊളിഞ്ഞു പൊളിഞ്ഞ് നാശമായി. ഇങ്ങനെ എന്താ പറയുന്നത്? അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുമിത്ര കടയിലേക്ക് ഇരുന്നിട്ട് വരുമ്പം വീട്ടില് വരുമ്പോ വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കപ്പയും മീൻകറി ആയിരിക്കും. അറിയോ അതാണ്, ഇനി അമ്മയുടെ ചെലവിൽ അച്ഛൻ ജീവിക്കേണ്ടി വരും. അച്ഛൻ വീട്ടിൽ നിന്ന് കുക്കിങ്ങും ചെയ്ത് അമ്മ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം കോഫി ഉണ്ടാക്കി വൈകുന്നേരത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഞാനും അമ്മയും പ്രോഗ്രാമും ചെയ്ത് കടയും ഷോപ്പും വലുതായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരേണ്ട അവസ്ഥ ഇനി കാണും. അതെല്ലാം നമ്പറൊക്കെ അച്ഛൻ വേദികേനെ വളയ്ക്കാൻ നേരത്ത് പറഞ്ഞാൽ മതി. എന്റെ അമ്മയുടെ അടുത്ത് പറയണ്ട. വേദിക ഫുൾ സെറ്റാണ്. വേദിക ഒരു കുഴപ്പമില്ല. വേദിക അറിയാം എന്റെ ഓഫീസിലെ വേദിക ഒരു കുഴപ്പമില്ലാണ്ടാണ് ആ സമ്പത്ത് വേദികനെ പറഞ്ഞു വിട്ടത്. അച്ഛന്റെ ഒരു ഗതികേടെ സ്വന്തമായിട്ട് 3 മക്കളും ഒരു വൈഫും അമ്മയും അച്ഛനും എല്ലാം ഉള്ളപ്പം
അടുത്ത വീട്ടിലെ സമ്പത്തിന്റെ ഭാര്യനെ പുള്ളിയെ കാണാതെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡും ഉണ്ടാക്കി കൊടുത്ത് കിച്ചണിലും കയറി ഒളിച്ചിരിഞ്ഞ് ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണ് ഇത്. ആൾക്കാർ പിടിച്ച് വല്ല ന്യൂസിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കറിയാം. ഇത് മഹാബോറാണ് അച്ഛാ. ഞാൻ പറയുന്നില്ല ഇത് നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്റെ അമ്മയെ പോലെ തന്നെയാണ്, അച്ഛൻ ഉണ്ടാക്കി ഫുഡ് നല്ലതാണെങ്കിൽ ഓക്കെ, ഞാൻ എന്തിനാ അച്ഛന്റെ ഫുഡ് കൊള്ളൂല്ലോ. ഇതിനാരെങ്കിലും ഇത് കൊള്ളൂല്ലേ? ഇതിനൊരു ഗ്ലാമറിന്റെ ടേസ്റ്റ് ഞാൻ നോക്കി പറയാം, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് സ്വന്തമായി ടേസ്റ്റ് പറഞ്ഞിട്ട് വാവെന്ന് പറയാൻ ആർക്ക് വേണേലും സംഭവിക്കാം, ആർക്ക് വേണേലും അങ്ങനെ കാണിക്കാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ അച്ഛനോട് ആർക്കും ഞാൻ പറഞ്ഞില്ലേ. എന്ത് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയെന്ന് പറയാം. അച്ഛൻ എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീരവ് പറഞ്ഞൊരു കൊച്ചു മോനോട് ചോദിച്ചാലും അച്ഛൻ അമ്മ ആരോട് ചോദിച്ചാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ മീൻകറിയും കപ്പയും ഇനി വേദിക്കാണ് കൊണ്ട കൊടുക്കുന്നത് അതോ അമ്മയ്ക്കാണ് കൊണ്ട കൊടുക്കുന്നത്? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ചെയ്യാം, വേദിക വിളിച്ചോണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരാം. വേദികനെ വിളിച്ചോണ്ട് വീട്ടിൽ കയറിയാണ്ടല്ലോ എന്റെ സ്വഭാവം നടക്കും. അന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഒരു കാര്യം ചെയ്യാം, നീ അമ്മയെ വിളിച്ചോണ്ട് അങ്ങോട്ട് വാ വേദിയുടെ വീട്ടിലേക്ക്. വീട്ടിൽ കയറി ഞാൻ തല്ലോ. അങ്ങനെ മീൻകറി കഴിക്കാറുണ്ടോ? കാര്യം ചെയ്യാം അച്ഛാ, ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് വരാം കൂടെ. ഞാൻ അങ്കിളിനെയും കൂടെ വിളിക്കാം, സമ്പത്ത് അങ്കിളിനെയും കൂടെ. അപ്പൊ എല്ലാരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാലോ. അമ്മ വേണ്ട, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം. അല്ല അതിന്റെ ആവശ്യമില്ല, എനിക്ക് കൊണ്ടാക്കാനായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അതിന്റെ ബാക്കി സാധനങ്ങൾ കൊണ്ടുവരാം. അച്ഛന് സമ്പത്ത് പുള്ളിക്കാരന്റെ വൈഫിന്റെ അടുത്ത് പോയിട്ട് പുള്ളിക്കാരനെ വിളിക്കാന്ന് പറഞ്ഞപ്പം എന്നാ വിളിക്കണ്ട, ഞാൻ പോകുന്നില്ല എന്ന് പറയാനായിട്ട് അച്ഛൻ ഇത്രയും ധൈര്യം ഇതൊക്കെ ഉള്ളൂ എങ്കിൽ ഇത് സുമിത്രയ്ക്ക് വേണ്ടിട്ട്. അച്ഛനും അമ്മയ്ക്കും സുമിത്രയ്ക്കും അനിരുദ്ധിനും നിനക്കും ശീതളിനും നമുക്ക് മല്ലിയ്ക്കും കൂടി കൊടുക്കാം. കേട്ടോ, കേട്ടില്ല? അനനയ്ക്ക് കൊടുക്കാം. ആ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് അനനിയാണല്ലോ അടുത്ത അച്ഛനെ ചീത്ത പറയണേ, അതിന് വേണ്ടി സോപ്പ് ഇടാനായിരിക്കും നല്ല പീസ് കൊണ്ട കൊടുക്കുന്നേ. പാവല്ലേ, അനനയ്ക്ക് കൊടുത്തേക്കാം. അപ്പം എന്റെ കപ്പ മീൻകറി റെഡി. ഓ പ്രതീഷ് പറയാ, ഇത് കണ്ടിട്ട് തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? എന്റെ അച്ഛൻ അച്ഛൻ്റെ ഒരു ഗതികൾ വെറുതെ എന്റെ അച്ഛനെ ചാനലുകളിൽ ട്രോളുന്നേ, എവിടെ നോക്കിയാലും അച്ഛന്റെ ട്രോളും ഫുള്ളും. അച്ഛന് തന്നെ ഒരു നാണക്കേട് തോന്നുന്നില്ലേ? നമ്മള് ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു വിജയമല്ലേ? നമ്പർ വൺ ട്രോളിംഗ് അല്ലേ നമ്മള്? ട്രോൾ എന്ന് പറഞ്ഞാലേ അതും വലിയ വിജയമായിട്ട് എടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടത്തരം ചെയ്ത് കഴിയുമ്പോഴാണ് ആൾക്കാരെ അത് ട്രോൾ ആയിട്ട് എടുക്കുന്നത്. അതിലൊരു കാര്യമുണ്ട്, നമ്മുടെ സീരിയലിനോ നമ്മുടെ ക്യാരക്ടേഴ്സിനോ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു സക്സസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അതുപോലെയാണ് ഈ മീൻകറിയും കപ്പയും. അച്ഛൻ ആ കപ്പ ഒന്ന് നോക്കി, ഞാൻ താഴെ ചെന്നിട്ടേ മാർക്കറ്റിന്ന് ഒരു പൈനാപ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. അതിന്റെ അകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് ഇത് കടുവും കൂടി ഇട്ടിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഉണ്ട് അച്ഛന്റെ കപ്പ കാണാനായിട്ട്. എന്റെ ദുഷ്ട, ഇത് കണ്ടിട്ട് നോക്കിക്കേ, ഈ പറയുന്നുണ്ടല്ലോ പൈനാപ്പിൾ ആണെന്ന്. ഇതിന്റെ ടെക്സ്ചറും ആ ഫീലും ഒന്ന് കണ്ടിട്ട് കൊതി തോന്നുന്നില്ലേ? ഞാൻ ഒന്നുകൂടി എടുത്ത് കഴിക്കാം. സ്വന്തമായിട്ട് ഇങ്ങനെ പൊങ്ങാനായിട്ട് അച്ഛനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരെങ്കിലും. ആ ഇത്ര നല്ല ഇത്ര നല്ല സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ പോകാത്തേ? അച്ഛാ ഓ എനിക്ക് അച്ഛനൊരു സജഷൻ പറയുന്നു, ഇന്ന് 7-ാം തീയതിയാണ്, 10-ാം തീയതി ആവുമ്പോഴത്തേക്ക് അച്ഛൻ ഡൈവർട്ടിഫിക്കേഷനെ ക്യാൻസൽ ആക്കിയിട്ട് അച്ഛൻ മര്യാദയ്ക്ക് വീട്ടിൽ വരുവാണെങ്കിൽ വയറ് കയറാതെ അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കിട്ട്
അല്ലെങ്കിൽ ഇതുപോലത്തെ ഗതികേട് പിടിച്ച് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അമ്മയാകുമ്പോൾ 3 നേരം നല്ല വൃത്തിയായിട്ട് അമ്മ ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. വൈകുന്നേരം മെഡിസിൻ, ഹോസ്പിറ്റലിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ നല്ല വൃത്തിയായിട്ട് അമ്മ നോക്കുന്നുണ്ട്. ഞാൻ പറയാനുള്ള പറഞ്ഞു ഞാൻ പറയാനുള്ള അച്ഛനോട് എന്റെ പൊന്നുപോലെ ആകെ കള. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മീൻകറിയും കപ്പയും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത തീരുമാനത്തിലേക്ക് പോവാം. അച്ഛ അതെ, നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചു നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പ്രേക്ഷകർ ഇത് കണ്ടു നോക്കിയിട്ട് രണ്ടുപേരെ റെസിപ്പീസ് കണ്ടല്ലോ, അത് രണ്ടുപേരെയും കുക്ക് ചെയ്ത് നോക്കിയിട്ട് ആരുടെ ഫുഡാണ് ഏറ്റവും നല്ലത് എന്ന് അവർക്ക് പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ. അല്ലാതെ നമ്മളല്ല പറയുന്നത്. റെഡി, നമുക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ തന്നെ ഞാൻ ഉറപ്പായിട്ടും തോറ്റു തരും. എനിക്ക് അങ്ങനെ അച്ഛൻ നോക്കി ജയിച്ച് കാണിക്കുന്നുള്ള ഒരു അഹങ്കാരമില്ല. അച്ഛന് ഇച്ചിരി പൊങ്ങാനായിട്ട് ഞാൻ ഉറപ്പായിട്ട് തോറ്റു തരും. അതെ, ശരിയാണ്. ആ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷയോട് യോജിക്കുന്നു. പ്രതീക്ഷ പറഞ്ഞ പോലെ ഈ ഇതിന്റെ പ്രിപ്പറേഷനും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതുപോലെ പ്രേക്ഷകരെല്ലാം ഉണ്ടാക്കിയിട്ട് അവര് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് അതിന്റെ റിവ്യൂസ് പറയട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പ്രതീക്ഷ ഉണ്ടാക്കിയതാണോ സിദ്ധാർത്ഥ ഉണ്ടാക്കിയതായിരുന്നോ നല്ലതെന്ന് നിങ്ങൾ പ്രേക്ഷകർ പറയുക. നമ്മുടെ കുടുംബവഴക്കിനെ നോർമലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദി. ഞങ്ങളുടെ ഈ ഷോയും വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഏകദേശം സമയമായിരിക്കുന്നു അല്ലെ പ്രതീക്ഷ? തീർച്ചയായും. അപ്പൊ നമുക്ക് നമ്മുടെ സീരിയലിന് എല്ലാവരും ഇത്രയും നാൾ തന്ന സപ്പോർട്ടുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേദികയോട് അവിടുന്ന് കൈയെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു ഇടയ്ക്ക്. സോറി, അത് കൈയൊന്ന് മാറിപ്പോയി, ശ്രദ്ധിച്ചല്ലേ. അത് വേദിക അറിയാണ്ട് കൈ മുമ്പിലേക്ക് വന്നതാണ്. അപ്പം കുടുംബവഴക്കിന് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വേറെ വളരെ രസകരമായ പരിപാടികളായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ പ്രതീഷ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം, വീട്ടിൽ വരട്ടെ. ബൈ, ടേക്ക് കെയർ. ബൈ.